السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്‌വ നിലനിർത്തിക്കൊണ്ട് സൗഭാഗ്യം നേടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് വളരെയേറെ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയുമൊക്കെ നൽകുന്ന നിലക്കുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത്. നമുക്കെല്ലാം അറിയാം, ഒരു മനുഷ്യൻ ഏറ്റവും പലപ്പോഴും അവൻ ഓടിച്ചെല്ലുന്നതും കാര്യങ്ങൾ തുറന്നു പറയുന്നതും തൻ്റെ മനസ്സിൻ്റെ വേദനകളെ പ്രകടിപ്പിക്കുന്നതും പലപ്പോഴും തൻ്റെ അടുത്ത രക്തബന്ധുക്കളെക്കാളപ്പുറം താനുമായി വളരെയേറെ മാനസികമായി അടുപ്പമുള്ള, വളരെയേറെ തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ മുമ്പിലായിരിക്കും എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെ ലഭിക്കുക എന്നത്, സന്തോഷങ്ങൾ കേൾക്കുമ്പോൾ ആത്മാർത്ഥമായി ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്ന ഒരു കൂട്ടുകാരനെ ലഭിക്കുക എന്നത്, മനസ്സ് വിങ്ങി പൊട്ടുമ്പോൾ ആ പ്രയാസങ്ങളുടെ നെരിപ്പോടുകളിലേക്ക് സാന്ത്വനത്തിൻ്റെ വാക്കുകൾ ഉതിർത്തുകൊണ്ട് വളരെയേറെ മനസ്സിന് ആശ്വാസം പകരുന്ന, തൻ്റെ ദുഃഖങ്ങളിൽ തന്നോടൊപ്പം പങ്കുചേരുന്ന ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക എന്നത് ഒരു സൗഭാഗ്യമാണ്. മാതാപിതാക്കളെപ്പോലെ
സഹോദരങ്ങളെ പോലെ, മാതൃ സഹോദരിമാരെ പോലെ, പിതൃ സഹോദരന്മാരെ പോലെയൊക്കെ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കൂടിച്ചേരുകയും ഒക്കെ ചെയ്യുന്നതിൽ വിരോധമില്ലെന്ന് പഠിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവസാനം അള്ളാഹു ആത്മാർത്ഥമായ തന്റെ ചങ്ങാതിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. മനസ്സിന് ആശ്വാസവും സന്തോഷവും സമാധാനവും അത് ലഭിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്, ഒരു മേഖലയാണ് തങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് വരുമ്പോൾ. അത്തരത്തിലുള്ള മേഖലകളിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും മുൻകരുതലുകൾ എടുക്കേണ്ടതുമുണ്ട് എന്നതാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ ചങ്ങാതിയുടെ ദീനിലായിരിക്കും, തന്റെ ചങ്ങാതിയുടെ ആദർശത്തിലായിരിക്കും ഒരാൾ നിലകൊള്ളുക. അതിന് വല്ലാത്ത സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നർത്ഥം. അതിനാൽ ഫല്യൻദുർ, ഓരോരുത്തരും നോക്കട്ടെ, നന്നായി ആലോചിക്കട്ടെ, നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കട്ടെ. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നത്, ആരുമായിട്ടാണ് ചങ്ങാത്തം സ്ഥാപിക്കേണ്ടത് സ്ഥാപിക്കുന്നത് എന്ന് ഓരോരുത്തരും നന്നായി ആലോചിക്കട്ടെ എന്ന് ഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ബന്ധുക്കളെക്കാൾ ഓടിച്ചെന്ന് കാര്യങ്ങൾ പറയുവാനും സമാധാനം നേടുവാനും ഏറ്റവും ഉപകാരപ്രദമാകുന്ന മേഖലയാണ് സുഹൃൽ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ബന്ധങ്ങളെക്കാൾ പലപ്പോഴും ഇഴുകിച്ചേരുന്നത്, പലപ്പോഴും ആശ്വാസം പകരാൻ ശക്തിമത്തായി നിലനിൽക്കുന്നത് ഈ നിലക്കുള്ള സുഹൃത്ത് ബന്ധങ്ങളായിരിക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇമാം ഖത്താദ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്ന സദീഖ് ഇദാ കാന സ്വാലിഹ നഫഅ, ഒരു കൂട്ടുകാരൻ അവൻ നല്ലവനാണെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ, സദ്വൃത്തനാണെങ്കിൽ, നഫഅ അതുകൊണ്ടുള്ള ഉപകാരം കുറച്ചൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മേഖല വളരെയേറെ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് അതൊരു ഉപമാരൂപത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. രണ്ട് രൂപത്തിലുള്ള കൂട്ടുകാരിന്ന് സമൂഹത്തിലുണ്ട്. ഒന്ന്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന നാട്യത്തിൽ അടുത്തുകൂടും, എന്നിട്ട് രഹസ്യങ്ങൾ ചോർത്തും, എന്നിട്ട് വേദനകളിൽ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷിക്കും. സന്തുഷ്ടമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നവൻ അഭിനയിക്കും. വാസ്തവത്തിൽ അവന്റെ മനസ്സിൽ നിന്റെ സന്തോഷത്തിലും നിന്റെ അനുഗ്രഹത്തിലും അവന് പകയാണ്. പക്ഷേ അതവൻ പ്രകടിപ്പിക്കില്ല, അവൻ ചിരിച്ചു കാണിക്കും, നിന്റെ മുമ്പിൽ നന്നായി, വളരെ നല്ലത് എന്നൊക്കെ പറയും. പക്ഷേ നിന്റെ അസാന്നിധ്യത്തിൽ നിനക്ക് വേണ്ട രൂപത്തിലുള്ള ഏതെല്ലാം ശത്രുതകളിൽ അയാൾക്ക് ഭാഗമാക്കാൻ സാധിക്കുമോ അയാൾ അതെല്ലാം ചെയ്യും. ആ നിലക്കുള്ള കപടന്മാരുണ്ടാകും സുഹൃത്തുക്കളിൽ. അതേ അവസരത്തിൽ ആത്മാർത്ഥമായി തന്നെ, ആ ചിരി ആത്മാർത്ഥമാണ്, ആ രൂപത്തിലുള്ള പെരുമാറ്റം ആത്മാർത്ഥമാണ്, സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്, ദുഃഖങ്ങളിൽ വേദനിക്കുന്നതും സമാശ്വസിപ്പിക്കുന്നതും സാന്ത്വനമേകുന്നതും ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അതാണ് എന്നും ഉപകാരം ചെയ്യുക. അതിനെപ്പോഴും ഇസ്ലാം പറയുന്ന മാനദണ്ഡം, നീ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ, നീ അയാളെ തെരഞ്ഞെടുക്കുന്നത് ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യത്തെ മാനദണ്ഡമാക്കിക്കൊണ്ടായിരിക്കരുത്. പണം നോക്കിക്കൊണ്ടായിരിക്കരുത്, സ്വാധീനം നോക്കിക്കൊണ്ടായിരിക്കരുത്, മറ്റേതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ നോക്കിക്കൊണ്ടായിരിക്കരുത്. നീ ഒരാളുമായി ആത്മാർത്ഥമായി ചങ്ങാത്തത്തിന് ഒരുങ്ങേണ്ടത്. പണം ഇന്ന് വരും, നാളെ പോകും, ഇന്നില്ലായിരിക്കാം, നാളെ വരാം. അതുപോലെ തന്നെ സ്വാധീനങ്ങൾ, ആളുകളുമായി ഒരു സ്വാധീനവുമില്ലാതെ അറിയപ്പെടാതെ ഇന്ന് ജീവിക്കുന്നവൻ നാളെ ഒരുപക്ഷെ ലോക പ്രസിദ്ധനായേക്കാം. ഇന്നത്തെ ലോക പ്രസിദ്ധന്മാർ ഒരുപക്ഷെ നാളെ അവജ്ഞയുടെ ചവച്ചുവട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനായേക്കാം. അതിനൊന്നും നിലനിൽപ്പില്ല.
നീ തെരഞ്ഞെടുക്കുമ്പോൾ നീ മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത് ഏതവസരത്തിലും എനിക്ക് താങ്ങും തെണിയുമാകുന്ന ഈമാനിന്റെ ഭദ്രതയുള്ള ഈമാനിന്റെ സുദൃഢതയുള്ള കറകളഞ്ഞ വിശ്വാസമുള്ള ഇഖ്ലാസുള്ള ചതിക്കാത്ത വഞ്ചിക്കാത്ത തന്റെ വേദനകളിൽ തന്നോടൊപ്പം പങ്കുചേരുന്ന തന്റെ സന്തോഷങ്ങളിൽ നാട്യമല്ല ആത്മാർത്ഥമായി തന്നെ കൂട്ടുചേരുന്ന ആ നിലക്കുള്ള ഒരു യഥാർത്ഥത്തിലുള്ള കൂട്ടുകാരൻ ഈമാനികമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ തെരഞ്ഞെടുത്തതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉപമാരൂപത്തിൽ നമുക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ് മസലുൽ ജലീസി സ്വാലിഹ് വമസലു ജലീസി സൂ ചീത്തയായ കൂട്ടുകാരനും നല്ല കൂട്ടുകാരന്റെയും ഉദാഹരണം നല്ല കൂട്ടുകാരൻ കഹാമിലുൽ മിസ്ക് വനാഫിഖുൽ കീർ ഫഹാമിലുൽ മിസ്ക് ഇമ്മാ അൻ തബ്താഅ മിൻഹു നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ നല്ല കൂട്ടുകാരൻ ഒരു അത്തറു വിൽപ്പനക്കാരനെ പോലെ കസ്തൂരി വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ പോലെ ചീത്ത കൂട്ടുകാരനോ വനാഫിഖുൽ ഇരുമ്പെല്ലാം തീയിലിട്ട് പഴുപ്പിച്ചതിൽ നിന്നുള്ള കീടങ്ങൾ പുറത്തു കളയാൻ വേണ്ടി ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കൊല്ലപ്പണികൾ നടത്തുന്ന ഉലയിൽ ഊതുന്ന ഒരു മനുഷ്യനെ പോലെയാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നല്ല കൂട്ടുകാരനോട് ഉപമിച്ച ആ സുഗന്ധം പേറിക്കൊണ്ട് നടക്കുന്ന മനുഷ്യനില്ലേ അയാൾക്കുള്ള പ്രത്യേകത ഫഹാമിലുൽ മിസ്ക് ആ കസ്തൂരി വഹിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ ഇമ്മാ അൻ തബ്താഅ മിൻഹു നീ അയാളിൽ നിന്ന് വില കൊടുത്ത് കാശു കൊടുത്ത് അയാളിൽ നിന്ന് നീ സുഗന്ധം വാങ്ങിയേക്കും അല്ല സുഗന്ധം കാശു കൊടുത്തിട്ട് ചിലപ്പോ നീ വാങ്ങിയേക്കും ഇനി കാശൊന്നും കൊടുക്കുന്നില്ല അയാളുടെ കൂടെ നീ ചുറ്റിപ്പറ്റി ഇങ്ങനെ കഴിയണം അയാളെല്ലായിടത്തൊക്കെ നീയുണ്ട് എങ്കിൽ അയാളുടെ സുഗന്ധ കെട്ടുകളിൽ നിന്ന് ആ സുഗന്ധങ്ങളിൽ നിന്ന് ഒരു വേള നിനക്ക് ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കാം ഫ്രീ ആയിട്ട് അനുഭവിക്കാണ് എങ്ങനെയാ അത് കിട്ടിയത് അയാളുടെ അടുത്ത് നീ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് അയാളുടെ ആ നല്ല ആ സുഗന്ധം നീ അയാൾ നിനക്ക് അയാളിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും അതേ അവസരത്തിൽ വനാഫിഖുൽ കീർ ഇരുമ്പ് തീയിലിട്ട് പഴുപ്പിച്ചതിലെ കീടങ്ങൾ കളഞ്ഞ് ആ ഇരുമ്പിനെ ശുദ്ധീകരിക്കുന്ന ഉലയിൽ വർക്ക് ചെയ്യുന്ന അതിൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു കൊല്ലപ്പണിക്കാരന്റെ അടുത്ത് നീ ചെന്നാൽ അതാണ് ദുഷിച്ച കൂട്ടുകാരന്റെ ഉപമ നിന്റെ പരിപാവനമായ വൃത്തിയുള്ള വസ്ത്രം അയാൾ കത്തിച്ചു കളഞ്ഞേക്കും അവിടെ ഇങ്ങനെ അടുത്തു പോയിരുന്നാൽ അയാൾ ഇങ്ങനെ ഊതുകയാണ് തീയിലൂതുകയാണ് ആ ഊത്തിൽ ഇങ്ങനെ തീപ്പൊരികൾ ഇങ്ങനെ നാലുഭാഗത്തേക്കും പ്രവഹിച്ചു കൊണ്ടിരിക്കും അതിന്റെ അടുത്ത് നീ പോയി നിൽക്കും അതിന്റെ വസ്ത്രങ്ങളിൽ ആ തീപ്പൊരികൾ വരും ആ വസ്ത്രങ്ങളിൽ തുളകൾ വീഴും ആ വസ്ത്രങ്ങളുടെ ഭംഗിയെ അത് നശിപ്പിക്കും അതിൽ കരിപുരളും ആ വസ്ത്രം നല്ല വെണ്മയായിരുന്നു വെണ്മയായ നിന്റെ വസ്ത്രത്തിൽ കരിമ്പുക ഏറ്റുകൊണ്ട് അതിന്റെ കളർ മാറാൻ കാരണമാകും ഒരു വേള അത് നഷ്ടപ്പെട്ടു തീപ്പിടിച്ചേക്കും അതല്ലെങ്കിൽ ഇനി അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെയും സംഭവിക്കാൻ പോകുന്നൊരു കാര്യമുണ്ട് അതെന്താ ആ മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നിനക്ക് ദുഷിച്ച ഒരു മണം മാത്രമേ അനുഭവിക്കാനാവുകയുള്ളൂ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉപമ അധിക ഗ്രന്ഥങ്ങളൊന്നും പരതി കഷ്ടപ്പെടാതെ തന്നെ വിശദീകരണം ഇല്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണമാണ് നല്ലവരായ കൂട്ടുകാരാണെങ്കിൽ അവരിൽ നിന്ന് എപ്പോഴും നമുക്ക് നന്മയെ ഉണ്ടാവുകയുള്ളൂ ആശ്വാസത്തിന്റെ വാക്കുകൾ നല്ലതായ ഭാഷണങ്ങൾ നല്ലതായ പെരുമാറ്റങ്ങൾ നല്ലതായ സ്വഭാവ രീതികൾ നന്മയിലേക്കുള്ള ചൂണ്ടു പലകകളും ഗൈഡുകളുമായിരിക്കും അവർ അതേ അവസരത്തിൽ ദുഷിച്ചവരാണെങ്കിൽ നിന്നെയും ദുഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും നിനക്ക് ആ വായു അവർ നൽകുന്ന വായു അന്ധവിശ്വാസത്തിന്റെ വായുവായിരിക്കും ശിർക്കിന്റെ വായുവായിരിക്കും ബിദഅത്തിന്റെ വായുവായിരിക്കും അനാചാരങ്ങളുടെ വായുവായിരിക്കും അശ്ലീലതകളുടെ വായുവായിരിക്കും അധാർമികതകളുടെ വായുവായിരിക്കും അരാജകത്വത്തിന്റെ വായുവായിരിക്കും അയാൾ നിന്നെ ശ്വസിപ്പിക്കുക വൃത്തികേടുകളിൽ നിന്ന് വൃത്തികേടുകളിലേക്ക് നിന്നെ അവർ കൊണ്ടുപോകും മോശത്തരങ്ങളിലേക്ക് അവർ നിന്നെ നയിക്കും ദേവസരത്തിൽ വിശ്വാസി അങ്ങനെയല്ല വിശ്വാസിയുടെ ഗുണം എന്താണ് അതെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാ ദേഹത്തിന്റെ പുത്രന് കൊടുത്ത ഉപദേശത്തിൽ കാണാം മൻ യസ്ഹബ് സാഹിബ സൂ ലാ യസ്ലം വമൻ യസ്ഹബ് സാഹിബ സാലിഹ യഗ്നം ആര് ചീത്തയായ കൂട്ടുകാരന്റെ കൂടെ കൂടുന്നുവോ രക്ഷപ്പെടൂലാവൻ
അവന് രക്ഷയില്ല. നല്ലവനായ കൂട്ടുകാരനോട് കൂട്ടുചേരുന്നവർ യഗ്നം, അവൻ വല്ലാതെ സമ്പാദിക്കും, അവന് ഈമാനികമായ വല്ലാത്തൊരു സമ്പാദ്യമുണ്ടാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ലാ തസ്ഹബ് ഇല്ലാ മുഅ്മിനാ, സത്യവിശ്വാസിയായ ആളുകളോടല്ലാതെ നീ ആത്മാർത്ഥമായി കൂട്ടുകൂടാൻ പോകരുത്. ഈ ദുനിയാവിൽ എത്ര തന്നെ അവര് വളരെ ക്ലോസ് ഫ്രണ്ടാണെന്ന് അവകാശപ്പെട്ടാലും ഈമാനില്ലയോ അവൻ നിന്നെ നശിപ്പിക്കും. അതേ വളരെയേറെ ആവശ്യമുള്ള ഘട്ടത്തിൽ അവൻ നിന്നെ കൈവടിയും. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ പേരിലല്ലാത്ത സ്നേഹങ്ങൾക്ക് നിലനിൽപ്പില്ല. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു, അത്തരത്തിലുള്ള ആളുകളല്ലാത്ത എല്ലാ ബന്ധങ്ങളും നാളെ മഹ്ശറിലെത്തിയാൽ എല്ലാ ആത്മാർത്ഥമായ ചങ്ങാതിമാരും അല്ലഹില്ലാവു എല്ലാ കൂട്ടുകാരും മുറ്റമിത്രങ്ങളും യൗമ ഇതിൻ അന്നത്തെ ദിവസം ബഅദുഹും ലിബഅദിൻ അദുവുൻ, അവരിൽ ചിലർ ചിലർക്ക് ശത്രുക്കളായിക്കൊണ്ടാണ് പരലോകത്ത് വരുന്നത്, അവർ ശത്രുക്കളായിക്കൊണ്ടാണ് പെരുമാറുന്നത്. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ ബന്ധം കെട്ടിപ്പടുത്ത ആളുകൾ ഒഴികെ അവരിവിടെയും ചങ്ങാതിമാരാണ്, അവർ പരലോകത്തും ചങ്ങാതിമാരാണ്, അവർ സ്വർഗത്തിലും ചങ്ങാതിമാരാണ്. അതല്ലേ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിച്ചത്, അൽ മർഉ മഅ മൻ അഹബ്ബ, ആര് ആരെയാണോ ആത്മാർത്ഥമായി സ്നേഹിച്ചതെങ്കിൽ അവന്റെ കൂടെയാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമൻ യുത്ഇല്ലാഹ വർ റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന والشهداء والصالحين وحسن اولئك رفيقا ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചുവോ, അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ച് ജീവിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അവന് കിട്ടാൻ പോകുന്ന ചങ്ങാതിമാരാരാ? ഫൗലായിക, ആ സ്വഭാവത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ച മനുഷ്യന്മാരായ ആളുകൾ അവര് ആരുടെ കൂടെയായിരിക്കും? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും ഈ മനുഷ്യൻ. ആരാണ് അല്ലാഹ് അനുഗ്രഹിച്ചവർ? മിനൻ നബിയീൻ, അമ്പിയാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, അവരുടെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖാ, അവർ എത്ര നല്ല ചങ്ങാതിമാരാണ്. എവിടെയാ ആയത്തിന്റെ തഫ്സീറുകൾ കാണാം? സ്വർഗത്തിൽ അവർ എത്ര നല്ല ചങ്ങാതിമാരാണ്. അതേ ഇവിടെ സ്ഥാപിക്കുന്ന ആ ബന്ധങ്ങൾ നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുവോളവും നിലനിൽക്കേണ്ടുന്ന ബന്ധമാണെന്ന നിലക്ക് മുഅ്മിനോടായിരിക്കണം നീ സഹവസിക്കേണ്ടത്. മുഅ്മിനെയായിരിക്കണം നിന്റെ ഏറ്റവും വലിയ മിത്രമായി തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉണർത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നന്നായി വർത്തിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹ് ഖൈറുഹും ലിസാഹിബിഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ? ഖൈറുഹും ലിസാഹിബിഹി, തന്റെ കൂട്ടുകാരനോട് ആത്മാർത്ഥമായി ഇടപഴകുന്നവനാണ്. എത്ര നല്ല കൂട്ടുകാരൻ ആത്മാർത്ഥമായി ഇടപഴകുന്നുവോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല കൂട്ടുകാരനായി പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് ഇസ്ലാം നമ്മളോട് വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആരുമായി കൂട്ടുകൂടണം എന്നത് വളരെയേറെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കളോട് ഇസ്ലാം പറഞ്ഞു, നിങ്ങളുടെ മക്കൾ ആരുമായി കൂട്ടുകൂടുന്നു? വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് നേർക്കുനേരെ തന്റെ മുമ്പിൽ കാണാൻ കഴിയുന്ന സുഹൃൽ ബന്ധങ്ങളെക്കാൾ ഇന്ന് സുഹൃൽ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ കാണാത്തവരുമായിട്ടാണ് നിലനിൽക്കുന്നത്. അതാണ് ഇന്നിന്റെ പ്രത്യേകത. ഈ കാലഘട്ടത്തിന്റെ അധുനാധുന മീഡിയകൾ പുരോഗതിപ്പെട്ടിട്ടുള്ള, ഐടി മേഖല വളരെയേറെ വളർന്നു വികസിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമുക്കൊക്കെ നമ്മുടേതായ കൂട്ടുകാരാരാണെന്ന്, ആരൊക്കെ ആരുടെ കൂട്ടുകാരാണെന്ന്
നേർക്കുനേരെ കാണാൻ കഴിയാത്തതിന്റെ അപ്പുറത്ത് മറക്കപ്പുറത്തുള്ള കൂട്ടുകാരാണെന്ന് സകല മനുഷ്യർക്കും ഉള്ളത്. അതാണ് ഫേസ്ബുക്കുകളിലും അതുപോലെ തന്നെ ചാറ്റ് റൂമുകളിലും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സോഷ്യൽ നെറ്റ്വർക്കുകളിലും മനുഷ്യൻ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടായ്മകൾ ആരാണപ്പുറത്ത് ബന്ധം സ്ഥാപിച്ചത്, ആരുമായാണ് ബന്ധം സ്ഥാപിച്ചത് എന്ന് അറിയാനാവാത്ത ഒരു പ്രത്യേകമായ കാലം. എന്തുണ്ട് മാർഗം? നിയന്ത്രിക്കാനാവില്ല. ആ മേഖലയിലേക്കുള്ള കവാടം തുറന്ന് അതേ വിരലുകൾ ചലിപ്പിക്കുമ്പോൾ, മൗസ് ചലിപ്പിക്കുമ്പോൾ, അതേ അത് തുറക്കുമ്പോൾ ഈമാനികമായ ഒരു പാസ്വേഡ് മനുഷ്യൻ മനസ്സിലില്ലെങ്കിൽ ഒരാളാലും നിയന്ത്രിക്കപ്പെടാവുന്ന മേഖലയല്ല പ്രിയമുള്ളവരെ. അത് അല്ലാഹുവിന്റെ നാമത്തിൽ അത് തുറക്കാൻ കഴിയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആ മേഖലയിലേക്ക് തുറക്കാൻ കഴിയണം. നെറ്റിന്റെ വിശാലമായ ലോകത്തേക്ക്, സൈബർ മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്ന സർവ്വ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പുരുഷനും സ്ത്രീകളും എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെക്കാവുന്ന സൈബർ മേഖലകളിലേക്കല്ലാതെ കാലെടുത്ത് വെക്കാൻ പാടില്ല. അതേ പറയാനുള്ളൂ. അതേ നിയന്ത്രിക്കാനാവും. ആർക്ക് നിയന്ത്രിക്കാനാകും? ആഗോള ഗ്രാമങ്ങളെ മുഴുവൻ, ലോകത്തെ മുഴുവൻ തന്റെ കൈപ്പിടിയിലുള്ള, തന്റെ പോക്കറ്റിലൂടെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യന് ലോകത്തിന്റെ ഏത് മൂലയിൽ വെച്ചും ആരുമായും സംവദിക്കാനും ചങ്ങാത്തം സ്ഥാപിക്കാനും വല്ലാത്തൊരു സ്വാതന്ത്ര്യവും സൗകര്യവുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം, എന്നെ കൺട്രോൾ ചെയ്യുന്ന എന്റെ നാഥനുണ്ട്, ഉറങ്ങാത്ത കണ്ണുകളുണ്ട്, ബാപ്പയുടെ കണ്ണുകൾ ഉറങ്ങിയിരിക്കുന്നു, ഉമ്മ ഉറക്കത്തിലാണ്, ജ്യേഷ്ഠാനുജന്മാർ ഉറക്കത്തിലാണ്, അയൽക്കാർ ഉറക്കത്തിലാണ്, കൂട്ടുകാർ ഉറക്കത്തിലാണ്, എല്ലാവരും ഉറക്കിലാണ്. പക്ഷേ ഉറക്കും മയക്കവും പിടികൂടാത്ത ഒരു നാഥനുണ്ട് എനിക്ക്, എന്റെ വിരലുകൾ ചലിപ്പിച്ച് സൈബർ ലോകത്തേക്ക് ഞാൻ എവിടേക്ക് കടന്നു ചെല്ലുന്നു, ആരുമായി ഞാൻ ബന്ധം സ്ഥാപിക്കുന്നു എന്നറിയാവുന്ന ഒരു നാഥനുണ്ട് എനിക്ക്. അബോധമല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടുത്താനാവില്ല. അതാണ് ഒരു കവി പറഞ്ഞത്, അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി. ഈ ഒരാളെ കുറിച്ച് ചോദിക്കണമെങ്കിൽ അയാളെ കുറിച്ച് ചോദിക്കണ്ട, അയാളോട് ചോദിക്കണ്ട, അയാളുടെ കൂട്ടുകാരനെ നോക്ക്, അയാളുടെ ചങ്ങാതിയെ നോക്ക്. കാരണം ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി. ഓരോരുത്തരും ആരുമായി ബന്ധം സ്ഥാപിക്കുന്നു അതുമായിട്ട് വല്ലാത്തൊരു ഇണക്കുണ്ടാവും, വല്ലാത്തൊരു ഇണക്കമുണ്ടാകും എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വന്തത്തെ സൂക്ഷിക്കുക, ബന്ധമുള്ളവരെ സൂക്ഷിക്കുക, അടുപ്പമുള്ളവരെ സൂക്ഷിക്കുക, എല്ലാം ഈമാനികമായ ഒരു മാനദണ്ഡത്തിലാവട്ടെ, അതിനെ സ്ഥായിയായി നിലനിൽപ്പുള്ളൂ. അല്ലാത്തതെല്ലാം ഇന്ന് വരും നാളെ പോകും, നിഴലുകളാണ്, അവയ്ക്ക് യാഥാർത്ഥ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരലോകത്തും ഗുണം ചെയ്യുന്ന കൂട്ടുകെട്ടിന് വേണ്ടി അധ്വാനിക്കണം, പരിശ്രമിക്കണം എന്നുണർത്തുകയാണ് സർവശക്തൻ. രണ്ട് ലോകത്തും നമുക്ക് സന്തോഷം പകരുന്ന യഥാർത്ഥത്തിലുള്ള കൂട്ടുകെട്ട് നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകും. അമ്മ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ, ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നൽകി സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചീത്തയായ കൂട്ടുകെട്ടിന്റെ പിന്നാലെ നടന്ന് ഒരുപാട് അപകടങ്ങളിലേക്കും അബദ്ധങ്ങളിലേക്കും പോയ ഒരുപാട് ആളുകളുടെ ചരിത്ര വർത്തമാനങ്ങൾ, ചരിത്രങ്ങളും വർത്തമാന സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒട്ടേറെ ആളുകൾ ചീത്തയായ കൂട്ടുകെട്ടിന്റെ കാരണത്താൽ മോശത്തരങ്ങളിലേക്ക് പോയ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടും പിന്നെയും വരും കാലങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തയില്ലാത്ത ഒട്ടേറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നാം മനസ്സിലാക്കുക, നാളെ പരലോകത്തെത്തിയിട്ട് വിരൽ കടിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാ തന്റെ മകനോട് പറഞ്ഞു, മോനെ ഇഖ്തരിൽ മജാലിസ്, നീ ചെന്നിരിക്കുന്ന സദസ് വരെ തിരഞ്ഞെടുക്കണം, എവിടെങ്കിലും പോയിരിക്കരുത്, എവിടെയാ പോയിരിക്കുന്നത് അതുപോലും തിരഞ്ഞെടുക്കണം, വളരെ ആലോചിച്ച് തിരഞ്ഞെടുക്കണം.
അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു മജ്‌ലിസാണെങ്കിൽ ഫജ്‌ലിസ് മഅഹും, നീ അവരുടെ കൂടെ പോയിരുന്നോളണം. അത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് നീ പോണം, നിന്റെ മക്കളെ പറഞ്ഞേക്കണം, നിന്നോട് അടുപ്പമുള്ളവരെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം. എന്താ അവിടെ ഈമാനികമായ ആവേശമുള്ള മജ്‌ലിസുകളാണ് എങ്കിൽ അവരുടെ കൂടെ നീ ഇരുന്നോളണം. അങ്ങനത്തെ സദസ്സിൽ പോകുന്നതിൽ നീ ഇൽമുള്ളവനാണെങ്കിൽ തന്നെയും കുറക്കരുത്. ഇൽമുണ്ട് നിനക്ക്, നിനക്ക് അവിടെ നിന്ന് പോയിരിക്കണ്ടോന്നു ഞാനൊക്കെ പഠിച്ചതാ, എന്നാൽ പോലും പോകാതിരിക്കരുത്. കാരണം എന്താ? ഫൈന്നക ഇൻ തകുൻ ആലിമാ യൻഫഉക ഇൽമുക, നീ ഇൽമുള്ളവനാണെങ്കിൽ തന്നെയും നിന്റെ ഇൽമ അവിടെ കൂടുതൽ തിളങ്ങും. പഠിച്ചതൊന്നുകൂടെ പഠിക്കല്ലേ, നിന്റെ മനസ്സിൽ വല്ലാത്ത പഠിച്ച ഇൽമ നിനക്കൊരു ഉപകാരം ചെയ്യും. വൈത്തകുൻ ജാഹിലാ, ഒനീ ജാഹിലാണെങ്കിലോ യുഅല്ലിമൂക, ആ സദസ്സിന് നിനക്ക് ഒരുപാട് പഠിക്കാനില്ലേ, നിനക്ക് നല്ല ഒരുപാട് അവര് പഠിപ്പിച്ചു തരും. മാത്രമല്ല മോനെ, നല്ല നല്ല സദസ്സുകള്, ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകള്, ഹദീസ് പഠിപ്പിക്കുന്ന സദസ്സുകള്, ഇസ്ലാമികമായ മഹാന്മാരുടെ ചരിത്രം പറയുന്ന സദസ്സുകള്, അത്തരത്തിലുള്ള സദസ്സുകളൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ റഹ്മത്ത്, ഇങ്ങനെ റഹ്മത്തിന്റെ നോട്ടം റബ്ബ് അവരിലേക്ക് നോക്കിയിട്ട് അവരിലേക്ക് റഹ്മത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്ന മജ്‌ലിസിൽ മോനെ നീ ഉണ്ടെങ്കിൽ ഫയുസീബക മഅഹും, അത് നിനക്കും കിട്ടൂലേ, അത് നിനക്കും കിട്ടൂലേ മോനെ. അതുകൊണ്ട് അത്തരത്തിലുള്ള വേദികളിൽ നിന്നൊരിക്കലും പിൻവലിയരുത്. രണ്ടാമത് വാപ്പ പറഞ്ഞു, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മക്ക് ഭംഗം വരുത്തുന്ന, അതിൽ നിന്ന് നിന്നെ തടയുന്ന, തോന്നിവാസത്തിലേക്ക് നിന്റെ കണ്ണുകളെ നയിക്കുന്ന, കാതുകളെ നയിക്കുന്ന, നിന്റെ നാവിനെ നയിക്കുന്ന മോശപ്പെട്ട ഏതെല്ലാം രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരൊക്കെ ചെയ്താലും, ആരൊക്കെ ചെയ്താലും, അതെന്തിന്റെ പേരിൽ സംഘടിപ്പിച്ചാലും, ലാ തജ്ലിസ് മഅഹും, ഫലാ തജ്ലിസ് മഅഹും, അവരുടെ കൂടെ ഇരിക്കരുത്. കാരണം ഫൈന്നക ഇൻ തകുൻ ആലിമാ, നീ അറിവുള്ളവനാണെങ്കിൽ തന്നെയും, ലാ യൻഫഉക ഇൽമുക, അത്തരം വേദികളിൽ പോയിരുന്നാൽ നിന്റെ ഉള്ള ഇൽമു കൂടി നിനക്ക് ഉപകാരമില്ലാതാവും. പഠിച്ചതിന് എന്ത് കാര്യം? പഠിച്ചവനല്ലേ ആ പോയിരിക്കുന്നത്? എന്തിനാ അവൻ പഠിച്ചത്? എന്തിനാണ് അവൻ പഠിച്ചതെന്ന് വല്ലാത്തൊരു മാനസികമായ വ്യഥയായിരിക്കും നിന്റെ കാര്യത്തിൽ. അതേ അവസരത്തിൽ വൈന്ന തകുൻ ജാഹില, നീ അറിവില്ലാത്തവനുമാണ് അത്തരം വേദിയിലുമാണ് ഇരുന്നതെങ്കിലോ, അവര് നിനക്ക് ദുർമാർഗത്തെ വർദ്ധിപ്പിച്ചു കളയും മോനെ. മാത്രല്ല നീ പേടിക്കണം, അല്ലാഹു അവന്റെ കഠിന കഠോരമായ ശിക്ഷ അത്തരം മജ്‌ലിസുകളിലേക്ക് ഇറക്കിയാൽ മോനെ നീയും അതിൽ പെട്ടുപോകും, നീയും അതിൽ പെട്ടുപോകും. വളരെയേറെ സൂക്ഷിക്കുക, ഏത് മജ്‌ലിസുകളും, മ്യൂസിക് മജ്‌ലിസുകൾ നമുക്ക് വേണ്ട, സിനിമ മജ്‌ലിസുകൾ നമുക്ക് വേണ്ട, സംഗീത മജ്‌ലിസുകൾ നമുക്ക് വേണ്ട, നാടകവേദികൾ നമുക്ക് വേണ്ട, ഗാനമേളയുടെ വേദികൾ നമുക്ക് വേണ്ട, ഹദീസുകളെ പരിഹസിക്കുന്നവരുടെ വേദികൾ നമുക്ക് വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളെ പുച്ഛിക്കുന്നവരുടെ വേദികൾ നമുക്ക് വേണ്ട, അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്യമായി അവബോധം നൽകുന്ന വേദികൾ മാത്രം തിരഞ്ഞെടുക്കുക. അതിലായിരിക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിച്ചു കൊണ്ടിരിക്കുക. മറ്റുള്ളതൊക്കെ എന്തിന്റെ പേരിലാണെങ്കിലും പടച്ചവനിൽ നിന്നുള്ള റഹ്മത്ത് ഉണ്ടാവില്ല. ഹനായ ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാ മകനോട് പറഞ്ഞ യാഥാർത്ഥ്യം ഇതെന്തിന്റെ പേരിൽ പറയുന്നു? ഈ ലോകത്ത് പലരും കൂട്ടിനുണ്ടാകും, ഈ ലോകത്ത് പലരുടെ കൂടെ കൂടിയാലും പല കാര്യങ്ങളും ഉണ്ടാകും. അവൻ പറയുന്നതിനൊപ്പിച്ച് പിന്നാലെ കൂടി നിന്ന് കൊടുത്താൽ നാളെ മഹ്ശറിലെത്തുമ്പോൾ അക്രമി അവന്റെ ഇരു കൈകളും കടിക്കുന്ന ദിവസം യഖൂലു, എന്നിട്ട് അവൻ പറയും, യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെയുള്ള ഒരു മാർഗത്തെ ഞാൻ മുറുകെ പിടിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ അതിന്റെ ആളായിരുന്നെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്ന, അവിടുത്തോട് മഹബ്ബത്തുള്ള ഒരാളായി ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളും ഹദീസുകളും, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വഭാവങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടും ഞാൻ എന്റെ ചില കൂട്ടുകാർക്കാണ് പ്രാധാന്യം കൊടുത്തത്. അവൻ അവിടെ വെച്ച് വിലപിക്കുകയാണ്, യാ വൈലത്ത, എന്റെ നാശമേ, ലൈതനീലം മത്തഹിദ ഫുലാനൻ ഖലീല, ഇന്നാലിന്ന മനുഷ്യനെ എന്റെ ചങ്ങാതിയായി ഞാൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ലഖദ് അദല്ലനി അനി ദിക്ർ, അവനാണ് എന്നെ അല്ലാഹനെ പറ്റിയുള്ള ചിന്തയിൽ നിന്ന് പിഴപ്പിച്ചു കളഞ്ഞത്. ബൈദൈദ് ജാനി, ആ സത്യം എനിക്ക് വന്നു കിട്ടിയിട്ടും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് തടസ്സം ഇവനായിരുന്നു. കാന ശൈത്താനുൽ ഇൻസാനി ഖദൂല,
മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ശത്രുതയിൽ വർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശൈത്താൻ വേണ്ടിടത്ത് ശൈത്താനെ കൈവടിയും അല്ലാതെ കൈവടിയുന്നവനാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഈ ഏറ്റവും വലിയ താക്കീത് മുഖവിലക്കെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ പഠിക്കണം നാം നന്നായി. ആരാണ് അല്ലാഹ്? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ ആചാരങ്ങൾ എന്താണ്? നമ്മുടെ അഖീദ എന്താണ്? നമ്മുടെ പരലോക സുരക്ഷിതത്വത്തിന് ആവശ്യമായത് എന്തൊക്കെയാണ്? അത് കൃത്യമായി പഠിച്ചറിഞ്ഞ് അതിനെ സംബന്ധിച്ചുള്ള അവബോധം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടിലൂടെ ജീവിച്ചാൽ ആ കൂട്ടുകെട്ട് നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും ഉപകാരമായിരിക്കും. അല്ലാത്തൊരു ദുന്യാവിൽ താൽക്കാലിക ഗുണം കിട്ടിയേക്കും, ആഖിറത്തിൽ കടിച്ചു കീറുന്ന ഏറ്റവും വലിയ ബന്ധങ്ങൾ, ആഹിറത്തിൽ പരസ്പരം വെല്ലുവിളിക്കുന്ന, ആഹിറത്തിൽ പരസ്പരം ശത്രുതയിൽ നീങ്ങുന്ന ഒരു ബന്ധം നമുക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് രണ്ട് ലോകത്തും ഉപകാരപ്രദമായ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാൻ നാം ഒരുങ്ങുക. സർവശക്തനായ നാഥൻ നമുക്ക് കരുത്ത് പകരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്, മക്കളുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണമേ. ഈമാനോടുകൂടെയുള്ള അന്ത്യം നീ ഞങ്ങൾക്ക് വിധിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പരലോകം നീ ശാന്തിയും സമാധാനവും നിറഞ്ഞതാക്കി കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സുഖലോലഭമായ സ്വർഗീയ സ്വർഗത്തിലേക്ക് നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത്തി വഖാളിൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.